അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരനെ സൈന്യം വധിച്ചതായി റിപ്പോർട്ട്. പഞ്ചാബിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരി വഴി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭീകരനെ സുരക്ഷാ സേന വധിച്ചതെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. അട്ടാരിക്ക് സമീപം റെയിൽവേ പാളത്തിലൂടെയാണ് പാക് ഭീകരൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. സംഭവം BSF ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് മുന്നറിയിപ്പ് അവഗണിച്ചതോടെ ഭീകരന് നേരെ സൈന്യം വെടിതുരുക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട ഭീകരൻ പാക് സ്വദേശി ഗുൽനവാസ് എന്നയാളെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് വെളിപ്പെടുത്തുന്നത്. സംഭവത്തെ തുടർന്ന് അതിർത്തിയിൽ സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കശ്മീരിൽ കടുത്ത സൈനിക നിയന്ത്രണങ്ങൾക്കിടയിലും തുടരെ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചാബിൽ നിന്നുള്ള ആപ്പിൾ വിൽപ്പനക്കാരൻ കശ്മീരിലെ ഷോപ്പിയാനിൽ വെടിയേറ്റ് കൊല്ലപ്പെടുകയുണ്ടായി. മറ്റൊരു കച്ചവടക്കാരന് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. ഇയാൾ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ട്. ചരൺജിത് സിംഗ് എന്നയാളാണ് ബുധനാഴ്ച രാത്രി 7:30 വെടിയേറ്റ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സഞ്ജീവ് എന്നയാൾക്കാണ് പരിക്കേറ്റത്. ഇയാളെ പുൽവാമയിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ശ്രീനഗറിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി. 2 ദിവസം മുമ്പ് രാജസ്ഥാൻ ട്രക്ക് ഡ്രൈവറെ 2 തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. ഇതിലൊരാൾ പാക് തീവ്രവാദിയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇഷ്ടിക ചൂളയിലെ തൊഴിലാളിയായ സേദി കുമാർ എന്നയാളെയും ആക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. പുറത്തുനിന്നുള്ള വ്യാപാരികളെയും തൊഴിലാളികളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് DGP ദിർഭാഗ് സിംഗ് വ്യക്തമാക്കിയിരുന്നു. അനന്ത്നാഗിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഗ്രനേഡ് ആക്രമണത്തിൽ 14 പേർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കശ്മീരിൽ ഫോൺ ബന്ധം പുനഃസ്ഥാപിച്ചത് തന്നെ. 2 മാസത്തെ നിരോധനത്തിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഫോൺ ബന്ധം പുനഃസ്ഥാപിച്ചത്. കടുത്ത സൈനിക നിയന്ത്രണങ്ങൾക്കിടയിലും തുടരെ തുടരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചാബ് അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ ഡ്രോൺ നിരീക്ഷണം നടത്തിയതായി റിപ്പോർട്ട്. ഇന്ത്യൻ അതിർത്തി കടന്ന് 1 കിലോമീറ്ററോളം ദൂരം പാക് ഡ്രോൺ സഞ്ചരിച്ചതായി പ്രദേശവാസികൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ തെരച്ചിലും സുരക്ഷയും ശക്തമാക്കി. ഇതിനിടെയാണ് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് തീവ്രവാദിയെ വെടിവെച്ചു വന്നത്. പാക് ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടന്ന് നിരീക്ഷണ പറക്കൽ നടത്തിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന Article 370 ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെയാണ് പാക് പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.